ആറാമത്തെ പോയിന്റ് ആത്മീയ ദയാമനസ്കരെ പ്രതീക്ഷയറ്റ വിരലും പ്രതീക്ഷ ഉണ്ടാക്കും. സർവർക്കും സഹയോഗം നൽകി ആശ്രയമില്ലാത്തവർക്ക്, ആരുടെയും പിന്തുണ ഇല്ലാത്തവർക്ക് പിന്തുണാശ്രയം സപ്പോർട്ട് നൽകുക. ആരുടെയും സപ്പോർട്ടില്ല, നിരാശരായിരിക്കുക, ബാബെന്ത പറഞ്ഞ അവർക്ക് നിങ്ങൾ സപ്പോർട്ടാക്കുക. അങ്ങനെയുള്ള ദയാമനസ്, അതാ പറഞ്ഞ ബാബ ആത്മീയ ദയാമനസ്. അതാണ് പൊതുവേ നമുക്ക് എന്തെങ്കിലും ആരുടെയെങ്കിലും കഷ്ടം കാണുമ്പോൾ എന്ത് തോന്നും, അയ്യോ പാവം, ബാബ പറയാം എൻ്റെ പേര് ദയ എന്നല്ല, അത് വിഷമമാണ്, അത് നമ്മൾ വിഷമിക്കലാണ്, ദുഃഖിക്കലാണ്, വേദനിക്കലാണ്, അതിൻ്റെ പേര് ദയയല്ല. ബാബ പറയും ദയ എങ്ങനെയായിരിക്കണം, ആ അത് അനുകമ്പയാണ്, അവരെ എംപവർ ചെയ്യാൻ, അവരുടെ ഉള്ളിൽ ശക്തി പകരാൻ, ആര് കഷ്ടപ്പെടുന്നു വിഷമിക്കുക അവരുടെ ദുഃഖം മാറ്റാൻ. അതിനാണ് ബാബ എന്ത് തന്നിരിക്കണേ, ഇന്നലെ പറഞ്ഞല്ലേ ബാബ ആത്മീയ സാമഗ്രികളെ ഉപയോഗിക്കൂ. ഇന്നലെ ഓർമ്മയുണ്ടോ ബാബയുടെ മുരളിയിൽ ബാബ എന്താ പറഞ്ഞ്, ബാബ ഇഷ്ടംപോലെ ആത്മീയ സാമഗ്രികൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അതിനെ സമയത്ത് ഉപയോഗിക്കും. എന്നിട്ട് ബാബ പറഞ്ഞില്ലേ ആ സമയം ബാബ മുരളി പറയുമ്പോൾ വലിയ ഭൂകമ്പം നടന്ന ഒരു സമയമായിരുന്നു, മഹാരാഷ്ട്രയിൽ എവിടെയാണെന്ന് അറിയില്ല, എവിടെയായിരുന്നു, ഗുജറാത്തിൽ, ആ സമയത്തെ മുരളിയാണത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ ബാബ, ബാബ ബാബ എന്താ പറഞ്ഞ, നിങ്ങൾ മലാഖമാരെ പോലെ അവിടെ മനസ്സുകൊണ്ട് ഓടിപ്പോയി, അവർക്ക് സുഖം വേണ്ടവർക്ക് സുഖം, ശക്തി വേണ്ടവർക്ക് ശക്തി, ശാന്തി വേണ്ടവർക്ക് ശാന്തി കൊടുത്തിട്ട് വരും. നിറയെ സാമഗ്രി ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ലേ, അത് കൊണ്ടുപോയി കൊടുക്കൂ. അതേപോലെ അതാണ് പറഞ്ഞ ബാബ ആത്മീയ ദയാമനസ്കത. ഇപ്പോൾ നമുക്ക് തന്നെ നോക്കൂ, ജ്ഞാനം അല്പം ആത്മാ പരമാത്മാ കർമ്മ ഫിലോസഫി തന്നെ, ഇനി ആത്മാവും പരമാത്മാവും മനസ്സിലായില്ലെങ്കിലും കർമ്മ ഫിലോസഫി മനസ്സിലായി തന്നെ ഇരിക്കട്ടെ. കർമ്മത്തിൻ്റെ ജ്ഞാനം, നമ്മുടെ കർമ്മമാണ് നമുക്ക് പ്ലസ് മൈനസ് തരുന്നത് എന്നൊരു കാര്യം ബോധ്യപ്പെട്ടാൽ തന്നെ വളരെയധികം മനസ്സിൻ്റെ സംഘർഷങ്ങൾക്കും വേദനകൾക്കും അല്ല പ്രശ്നങ്ങൾക്കും ഒരു സമാധാനം കിട്ടും. അപ്പോൾ ബാബ പറയുന്നത് അതാണ് ആത്മീയതയ എന്ന് പറയുന്നത്. ബാബയുടെ ജ്ഞാനം കൊടുത്തിട്ട്, ജ്ഞാനം കൊണ്ട് വ്യക്തികളെ ബോധവാന്മാരാക്കിയിട്ട് സ്വന്തം കണ്ണീര് തുടയ്ക്കാൻ അവരവരെ കൊണ്ട് തന്നെ അവരവരെ പ്രാപ്തരാക്കുക. പിടികിട്ടിയോ? അതാണ് ബാബ പറഞ്ഞ പിന്തുണ. അതിന് തുണയേകോ, അതിന് സപ്പോർട്ട് ചെയ്യുക, അതിന് തണലേക്കോ, ജ്ഞാന ദാനം ചെയ്യൂ, ശക്തി ദാനം ചെയ്യൂ. ചിലർക്ക് ബാബ പറയില്ലേ ശക്തി ഉണ്ടാവില്ല, ശക്തി ദാനം, ഗുണദാനം, അതിനെയാണ് എന്ത് പറയണ ബാബ, സപ്പോർട്ട്. ആത്മീയ ദയാമനസ്കരായി പ്രതീക്ഷയറ്റിരിക്കുക. ഇനി എനിക്ക് ഒരിക്കലും എഴുന്നേക്കാൻ പറ്റില്ല. ചിലർക്കൊക്കെ വീടുകളിലൊക്കെ കണ്ടിട്ടില്ല, ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി വീട്ടിലെ കുടുംബത്തിൽ നട്ടല്ലായിട്ടുള്ള ആൾ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, അപ്പം അവരുടെ അവസ്ഥ എന്താ? അതാ പറഞ്ഞ ബാബ പ്രതീക്ഷയറ്റവരില്ല, ഇനി ഒരിക്കലും എനിക്ക് ജീവിക്കാൻ സമാധാനത്തോടെ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരിൽ പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കില്ല, നമുക്ക് ജീവിക്കാൻ പറ്റും, കരുത്ത് കിട്ടും, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിനെന്ത് വേണം? ആത്മീയ ജ്ഞാനം, പിന്നെ മനോബലം വേണം. അതാ പറഞ്ഞ ബാബ അങ്ങനെ പ്രതീക്ഷ നശിച്ചിരിക്കുന്നവർ, ആരുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ, ആശ്രയമറ്റവർ, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കൊന്നുമില്ല, ബാബ പറയണ അവർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആത്മീയമായ ഒരു ദയാമനസ്സുണ്ടെങ്കിൽ ബാബ തന്ന സാമഗ്രികൾ കൊടുത്തിട്ടവർക്ക് പിന്തുണ കൊടുക്കാം. എൻ്റെ അർത്ഥം എന്താ ഈ പോയിന്റിൻ്റെ? സേവനം, മനസാവാച കർമ്മണ നമ്മൾ ചെയ്യേണ്ട സേവനം, സേവാധരി മനോഭാവമാണ് ബാബ കാത്തു സൂക്ഷിക്കാനുള്ള പോയിന്റാണ് ഇതിൽ തന്നിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? എഴുതാം. ആത്മീയ ദയാമനസ്കരായി പ്രതീക്ഷയറ്റവരിൽ പ്രതീക്ഷ ഉണ്ടാക്കും. സർവർക്കും സഹയോഗം നൽകി, സർവർക്കും സഹയോഗം നൽകി പിന്തുണയില്ലാത്തവർക്ക് പിന്തുണ, അതായത് ആശ്രയമറ്റവർക്ക് ആശ്രയം നൽകും. ആശ്രയമാരെ? ബാബ തുണ, ബാബയുടെ തുണ എല്ലാവർക്കും നമ്മൾ കൊടുക്കും. നമുക്കൊരാൾക്ക് എത്ര സമയം തുണ കൊടുക്കാൻ പറ്റും? അല്ല, ഒരിക്കലും നഷ്ടപ്പെടാത്ത പിന്തുണ ആരാണ്? അല്ല, ഇത് പിന്തുണയല്ല, ശരിക്കും പറഞ്ഞ മുൻതുണയാണ്. ബാബയാണല്ല മുന്നിൽ വരുമ്പോഴാണ് നമുക്ക് തുണയായിട്ട് മാറുക. സഹയോഗം നൽകി പിന്തുണയില്ലാത്തവർക്ക് പിന്തുണ നൽകും, അല്ലെങ്കിൽ ആശ്രയം അറ്റവർക്ക് ആശ്രയം നൽകും. ബാബയുടെ ആശ്രയത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരും. അതാണ്
പോയിന്റ്.